ദൃശ്യത്തിന് ശേഷം ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് എത്തുന്ന പൃഥ്വിരാജ് ചിത്രമാണ് കോൾഡ് കേസ്. ആ ചിത്രത്തിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. ശരിക്കും നമ്മള് ജർമ്മനി ഇംഗ്ലണ്ട് ഫുട്ബോൾ കളി കാണുമായിരുന്നു. ഇന്നലെ യൂറോകപ്പ് ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ, അത് കണ്ടു കഴിഞ്ഞ് ഉറക്കം വിളച്ചു. നമുക്ക് കോൾഡ് കേസ് എന്ന് പറയുന്ന ഒരു മൂവി വളരെ നാളിന് മുമ്പ് തന്നെ അതിന്റെ ഒരു ട്രെയിലറും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശരിക്കും ഇരിക്കുമായിരുന്നു. ഒരു ഹൊറർ മൂവി, കോമഡി എന്ന് പറഞ്ഞാൽ അതൊരു ഹൊറർ മൂവി. ജൂൺ 30 റിലീസ് ആവുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 12 മണി വരെ ആകുമ്പോൾ, പക്ഷേ അതിന് മുമ്പായിട്ട് റിലീസ് ആയി 10 കഴിയുമ്പോൾ റിലീസ് ആയി. പക്ഷേ നമ്മള് ഫുട്ബോൾ കളി കണ്ടു കഴിഞ്ഞിട്ട് കാണാൻ പറഞ്ഞാൽ ഞങ്ങൾ ഒരു 12.5 ഞങ്ങൾ പടം കാണാൻ തുടങ്ങിയത്. ഏകദേശം 2-2.5 മണിക്കൂർ നീളമുള്ളൊരു പടമാണ്. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്, ഹൊറർ മൂവി ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ എന്നൊരു പേടിച്ചേക്കാം എന്നുള്ള ഒരു അതിന്റെ ഒരു ഫീലിംഗ്സ് വരുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് പടം കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ശരിക്കും മുട്ട കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഞങ്ങള് ചിരിച്ചും വരടിച്ചു, കാരണം പൃഥ്വിരാജ് ഇതുപോലൊരു കോമഡി പടം ചെയ്യേണ്ട ഒരു യാതൊരു കാര്യമില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ സംഭവമാണ് ഈ പറയുന്നത്. അല്ല, പൃഥ്വിരാജ് എന്ന നടനെ ഒരിക്കലും വില കുറച്ച് കാണിക്കുന്നില്ല നമ്മൾ. പക്ഷെ പുള്ളിയുടെ ഒരു പ്രതിഭ അതന്നെ, ഒരു 30% പോലും ആ പടത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല അതാണ് അതിന്റെ സംഭവം. മെയിൻലി സംഭവം കുറെ ഇംഗ്ലീഷ് പടങ്ങളുണ്ട്, ചൈൽഡ് പ്ലേ, അനബെല്ല, ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് പടത്തിനകത്ത് കാണിച്ചിരിക്കുന്ന ഹൊറർ സീനുകളെ അതേപോലെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പാവ കൊണ്ടുള്ള പരിപാടി, കുഞ്ഞു പിള്ളേരും പാവയും അല്ലെ. തീർച്ചയായിട്ടും അതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ട ആ കൊച്ചു കുഞ്ഞ് അഭിനയിച്ചതും അവളുടെ കൊച്ചിന്റെ പേര് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ റോളിനെ ഒരു ബാലതാരത്തിന് ചെയ്യാൻ പറ്റുന്നതിന്റെ 100% ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അതിന്റെ അമ്മയായിട്ട് അഭിനയിച്ച് മറ്റേ അതിഥി ബാലൻ പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനിൽ നടൻ, നമ്മുടെ മരിച്ചുപോയ അനിൽ ചേട്ടൻ, ആ പുള്ളിയുടെ ആ പുള്ളിക്ക് പറ്റിയ റോള് അല്ല എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ലെവൽ അനുസരിച്ച് ചെയ്യാ, അതിനകത്ത് പുള്ളിക്കൊന്നും ചെയ്യാനില്ല. സത്യമായിട്ടും, കാരണം വെച്ചാൽ പുള്ളി അയ്യപ്പന് കോശിക്കാത്തൊക്കെ എന്നാ റോളെ പുള്ളി കിട്ടും. പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ സൂപ്പറാണ്. പക്ഷെ പൃഥ്വിരാജിന്റെ പടം എന്നുള്ള രീതിയിലായിരിക്കും ഇവരൊക്കെ ഡേറ്റ് കൊടുത്തത്. നമ്മൾ അതിനകത്ത് പുള്ളിക്കൊന്നും വലിയ റോളൊന്നും ഇല്ല, അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുന്ന അഭിനയ നല്ല റേഞ്ച് ഉള്ള ക്യാരക്ടറാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്ന മറ്റൊരു നല്ല കാര്യം ക്യാമറ, ഇതിന്റെ ക്യാമറ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിന്റെ ആ പച്ചപ്പും ഭംഗിയൊക്കെ നല്ല കിടുക്കനായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് നല്ലൊരു നൊസ്റ്റു ഫീലിംഗ് ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നു. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഹൊറർ ത്രില്ലർ എന്ന രീതിയിൽ വന്ന ഈ പൃഥ്വിരാജ് പടം നമുക്ക് ഒരുപാട് മിസ്സിംഗ് എലമെന്റ്സ് ഉണ്ടാക്കുന്നത് അല്ലെ. അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന രീതിയിൽ വന്നെങ്കിലും സസ്പെൻസ് അതിനകത്ത് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ 1-2 സീനുകളൊക്കെ ഇച്ചിരി പേടിപ്പി, നമ്മുടെ രാത്രിക്കുന്ന കണ്ടോണ്ടായിരിക്കും ചെറിയൊരു പേടിക്കുന്ന ഒരു ഫീലിംഗ്സ് ഒക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും വർക്കൗട്ട് ആയില്ല ശരിക്കും അല്ലെ പടം. കാരണം മെയിൻ ആയിട്ട് നമുക്ക് മുട്ടൻ കോമഡി എന്ന് തന്നെ പറയുമ്പോഴാണ് ഇത്. അല്ല, ഇതിനകത്തിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റോളുകളും ഒരു ആവശ്യമില്ലാത്ത റോളുകളുണ്ട്. അലൻസിയറിനെ വെറും എന്താ പറയുന്നത്, അങ്ങനെ ഒരു റോളിന്റെ ആവശ്യകത ഉണ്ടോന്ന് തന്നെ നമ്മള് കഥാപാത്രത്തിനകത്ത് വേണ്ട, അതിനകത്ത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ആളായിട്ടൊക്കെ ആണെങ്കിൽ. പിന്നെ വേറെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ലൈറ്റ് പോയിട്ടും ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്, ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് കത്തുന്നു, പിന്നെ അങ്ങനെ കുറെ പ്രേതം ചെയ്യുന്നതായത് മോഡേൺ പ്രേതം ആയതുകൊണ്ട് ഇച്ചിരി വൈഫൈ സെറ്റപ്പൊക്കെ ഉള്ളത് കറണ്ട് ഒക്കെ വരുന്നത് ഡയറക്റ്റ് വരുന്നത് നമുക്ക് അതേ ഒബ്ജക്ഷൻ പറയാൻ പറ്റും. കറണ്ട് ഇല്ലാത്ത കിട്ടിയ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഓടി. സത്യം പറഞ്ഞാൽ ആ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയിലോട്ട് പോയപ്പോൾ സത്യം അടുക്കള ഇച്ചിരി വെള്ളം കുടിക്കാൻ ഞാൻ ഫ്രിഡ്ജ് കണ്ടപ്പോ എനിക്ക് അത് പറ ഇപ്പൊ എനിക്ക് വീട്ടില് ഫ്രിഡ്ജ് കാണുമ്പോ ചിരിയാ. ഫ്രിഡ്ജ് അതൊക്കെ എന്തായാലും നിങ്ങള് പണം കാണുമ്പോ എന്തായാലും നിങ്ങള് ആമസോൺ ആണ്, ആമസോൺ റീചാർജ് ചെയ്തിരിക്കുന്നവരൊക്കെ കണ്ടോ, കുഴപ്പമില്ല. എന്തായാലും റീചാർജ് ചെയ്യണ്ട, കാരണം നമ്മൾ ഇതുപോലൊരു പടമൊക്കെ നമ്മള് ആമസോണിൽ റീചാർജ് 800-1000 രൂപ കൊടുത്ത് റീചാർജ് ചെയ്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. പിന്നെ നമുക്ക് സാധാരണ കുറച്ചാൾ ടിവിയിലൊക്കെ വരുമ്പോ കാണാൻ നമ്മുടെ, പിന്നെ റീചാർജ് ചെയ്തിരിക്കുന്നവരെ കണ്ടോ എന്തായാലും രസമുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഞാൻ ഇന്നലെ തന്നെ നോക്കി പേജസുകളിലും ഒക്കെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് അടിച്ചു വിടുന്നുണ്ട്. ദൈവീയത ഓർത്ത് എല്ലാവരും കഷ്ടപ്പെടും, കൊറോണ കാലത്ത് ആരെങ്കിലും പൈസ ഇടാതായിട്ടില്ലേ, അതുകൊണ്ട് ഇച്ചിരി പൈസ കഷ്ടപ്പെടുണ്ടാക്കുന്ന ആൾക്കാരാണ്, അവരെ ഒന്നും പറ്റിക്കരുത് പറഞ്ഞ്. കാരണം
അത്ര വലിയ സംഭവമൊന്നും അല്ല പടം. ഏകദേശം ഒരു ആവറേജിന് അത്രയും എത്താം, നമുക്ക് ഒരു പ്രാവശ്യം കാണാം, ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ളൊരു പടമുള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ. എന്തായാലും പൃഥ്വിരാജ് അഭിനയിച്ച മുട്ടൻ കോമഡി പടമായ ഹൊറർ ത്രില്ലർ. അല്ല, ഇതിനകത്തില് പൃഥ്വിരാജ് എന്ന നടനോടുള്ള ഞങ്ങൾക്ക് വളരെ, ഞങ്ങള് റെസ്പെക്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നടനാണ്. ഫാൻസുകാര് നമ്മളെ പുള്ളിയുടെ നെഗറ്റീവ് അല്ല നമ്മള് പറയുന്നത്, പക്ഷെ ഈ പടത്തിൽ പുള്ളിക്ക് പുള്ളിയുടെ റേഞ്ച് അല്ലെ പുള്ളിയുടെ ഒരു ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലെവലുള്ള ഒരു നടനാണ്. ആ പുള്ളിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, പുള്ളിക്കതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ആ ജേർണലിസ്റ്റായിട്ട് അഭിനയിച്ച കൂടുതൽ അവർക്ക് റോൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഈ പൃഥ്വിരാജ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയപ്പെടുന്ന, ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന കോമഡി ത്രില്ലർ നിങ്ങൾ വേണമെങ്കിൽ കണ്ടു, ഇല്ലേ കാണണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ റിവ്യൂ. അപ്പൊ ഞങ്ങളുടെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.3 out of 5 അത്രേ ഞങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പം അടുത്ത ഒരു റിവ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം. നമുക്കിത് നമ്മുടെ റിവ്യൂ വലിയ റിവ്യൂ എന്ന ആൾക്കാരൊന്നും അല്ലോ, അടിപൊളി സത്യസന്ധമായിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. വലിയ ബ്ലോഗേഴ്സ് ഒന്നും അല്ല നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം, ആമസോൺ റീചാർജ് ചെയ്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കമന്റ്സ് ഒക്കെ ആയിട്ട് ഇടുക. ഓക്കെ, അപ്പൊ ബൈ ബൈ.